രാജ്നാരായൺ ജി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച നിയമസഭാ സാമാജികനുള്ള പ്രഥമ രാംവിലാസ് പാസ്വാൻ പുരസ്കാരം കാട്ടാക്കട എം എൽ എ ഐ ബി സതീശന് ലഭിച്ചു. തിരുവനന്തപുരം ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിലിൽ നിന്നും ഐ ബി സതീശ് എം എൽ എ പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നഗരസഭാ കൗൺസിലിനുള്ള പുരസ്കാരം പാളയം രാജൻ കരസ്ഥമാക്കി. ജലസമൃദ്ധി, ഒപ്പം, കൂട്ട് തുടങ്ങിയ പദ്ധതികളാണ് ഐ ബി സതീഷ് എം എൽ എയെ ജനകീയനായ എം എൽ എ ആയി തിരഞ്ഞെടുക്കാനുള്ള കാരണം. കാട്ടാക്കട മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും കൂടി ലഭിച്ച ആദരവാണ് ഈ അംഗീകാരമെന്ന് ഐ ബി സതീഷ് എം എൽ എ പറഞ്ഞു. ചടങ്ങിൽ മുഹമ്മദ് ആസിഫ്, നീലലോഹിതദാസൻ നാട, പൂവച്ചൻ സുധീർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഗവൺമെന്റിന്റെ ഫണ്ട് അതിന്റെ വിഹിതം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനപ്രതിനിധിക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് മറ്റ് ആരുടെയും വലിയ സഹായം ഇല്ലെങ്കിൽ നല്ലൊരു പ്രൈവറ്റ് സെക്രട്ടറി പി എ ഉണ്ടെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഒരു ഓഫീസും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ അതെല്ലാം നടത്തി പോകാൻ അധികം പ്രയാസം. നാട്ടിൽ സാമാന്യ നല്ല വികസനക്ഷമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഒരു മുൻകൈയും ഒരു പ്രവർത്തനവും ആർക്കും ചെയ്യാൻ കഴിയുന്നവരാണ്. എന്നാൽ ഗവൺമെന്റിന്റെ അതുപോലുള്ള ഏജൻസികളുടെ ഫണ്ടിങ് ഇല്ലാതെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കുട്ടിയൊലിപ്പിച്ച് ജനങ്ങളുടെ കൂട്ടായ്മ വളർത്തിയെടുത്ത് നമ്മുടെ നാടിന്റെ പുരോഗതിക്കനുസരിച്ച് പ്രകൃതിയുടെ സംരക്ഷണത്തിനനുസരിച്ച് അത്തരത്തിലുള്ള അതിനനുസരിച്ച് ഭാവനാപൂർണമായിട്ടുള്ള പ്രവർത്തന പരിപാടിയാണ് ശ്രീ അലി സതീഷ് കഴിഞ്ഞ 5 വർഷം നിർവഹിച്ചത്. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടുള്ളത് കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് വിവിധ മണ്ഡലങ്ങൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജലസംഭരണികൾ നാട്ടിൽ ആ നിലയിലേക്ക് സംഘടിപ്പിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം കേരളവും ഇന്ത്യയും ശ്രദ്ധിച്ച പ്രവർത്തനമാണ്.